നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ നിങ്ങളുടെ തേർഡ് മൊഡ്യൂളാണ്. അതായത് റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഉണ്ടല്ലോ, നമ്മുടെ വട്ടമേശ സമ്മേളനം, ആ ടോപ്പിക്കാണേ. അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് വട്ടമേശ സമ്മേളനം നടന്നതിനെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൂന്ന് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഓരോന്നിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഇയറും അതിൻ്റെ എന്താണ് കാര്യം എന്നുള്ളതും അതിൻ്റെ റിസൾട്ട് ഔട്ട്കമ്മുമാണ് അതിനകത്ത് വരുന്നതേ. അപ്പോൾ 5 മാർക്കിന് ചോദിക്കാം, എസ്സേയും പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്താണെന്ന് നിങ്ങൾ എഴുതണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് സമാധാന ചർച്ച എന്നുള്ള രീതിയിലാണ്, കോൺഫറൻസ് ആണ്, അപ്പം ചർച്ചയാണ് അതിൽ വരുന്നത്. ഇതിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ, അപ്പം അത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ എന്താ പരാജയപ്പെടുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ കോൺഗ്രസ് ഇൻ ഇറ്റ്സ് സെക്ഷൻ അറ്റ് ലാഹോർ, ലാഹോർ സെക്ഷൻ കോൺഫറൻസ് വേറെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻഷിപ്പ് ആയിരിക്കായിരുന്നു നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു എന്താ ദൃഢമായിട്ട് ഒരു ആവശ്യം പറയുകയാണ്, ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ സാൾട്ട് റിവോൾട്ട് ആണ് അല്ലെ, സാൾട്ട് ലോസ് ആണ്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുവാണ്. ആ സമയത്ത് ഓഗസ്റ്റ് സോറി ഒക്ടോബർ 31, 1929 അവിടുത്തെ വൈസ്രോയ് എന്ത് ചെയ്യുവാണ്, അനൗൺസ് ചെയ്യുകയാണ് ഒരു ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവര് നമ്മുടെ ഇന്ത്യയിലുള്ള ദേശീയ നേതാക്കളും അവരുമായിട്ടിരുന്ന് ചർച്ച ചെയ്യുക, വിദേശികളുമായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ വേറെ ഒന്നുമല്ല, സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് അതിൽ വരുന്നത്. അപ്പോ ഈ ചർച്ചയാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഒന്നും സക്സസ് ആവുന്നില്ല, അതുകൊണ്ടാണ് പിന്നെയും അത് നീണ്ടുപോകുന്നത്. അപ്പോ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അത് നടന്നത് 1930 നവംബർ മുതൽ 1931 ജാനുവരി വരെയാണ്. എന്താണ് അറ്റ് ജെയിംസ് പാലസ് ലണ്ടൻ, ലണ്ടൻ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പങ്കെടുത്തു, പിന്നെ എന്താണ് മറ്റ് ഡെലിഗേറ്റ്സ്, ഈ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ്, എന്താ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. ആദ്യം നമ്മുടെ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. കാരണം മെനി ഓഫ് ദ INC ലീഡേഴ്സ് വേർ ഇംപ്രിസൺഡ് ഡ്യൂ ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റുമായിട്ട് ഇവരൊക്കെ എന്തായിരുന്നു, ജയിലിലായിരുന്നല്ലോ ആ സമയത്ത്. Among the British Indians, the following representatives attended to the conference. ഇതില് ആരൊക്കെയാണ് പങ്കെടുത്തതെന്നുള്ളത്, പ്രധാനപ്പെട്ട പലരും പങ്കെടുത്തിട്ടില്ല, എന്നാലും മുസ്ലിം ലീഗ്, പിന്നെ ഹിന്ദു ജസ്, പിന്നെ പാർട്ടി ജസ്റ്റിസ് പാർട്ടി, സിഖ് ലിബറൽസ്, ഇങ്ങനെ കുറെ ആൾക്കാർ എന്താ കുറെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്, ഇതില് പങ്കെടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇതിൽ ഡിസ്കസ് ചെയ്ത ഇഷ്യൂസ് ബേസിക്കലി ഫെഡറൽ സ്ട്രക്ചർ, ആൾ ഇന്ത്യ ഫെഡറേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെൻട്രിന്റെയും സ്റ്റേറ്റിന്റെയും തമ്മിലുള്ള ഒരു കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണം, ആൾ ഇന്ത്യ ഫെഡറേഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരണുണ്ട് അത് ചെറിയ മാർക്കിന്. ഓക്കെ, അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആൾ ഇന്ത്യ ഫെഡറേഷൻ നിങ്ങൾ പരീക്ഷയ്ക്ക് അണ്ടർ ലൈൻ ഇട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൈനോറിറ്റി ഇഷ്യൂവിനെ കുറിച്ചിട്ട്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്, ഫ്രാഞ്ചൈസ് മറ്റേ വോട്ടവകാശവുമായിട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുവാണ്, ഡിസ്കസ് ചെയ്യുവാണ്. പിന്നെ നമ്മുടെ അംബേദ്കർ എന്താണ് ഇവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം, അൺടച്ചബിൾസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എന്താണ് നിയോജക മണ്ഡലം വേണം എന്നുള്ള ആശയമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ടേബിൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് കുറെ മാസം ഇങ്ങനെ നീണ്ടു നിന്നു, പക്ഷേ ഇത് പക്ക ഒരു ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എന്താണ് ഒരു ഫെയിലിയർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പാക്റ്റ് ആണ്, ഒരു സന്ധിയാണ്, എന്താ നമ്മുടെ ഗാന്ധി ഇർവിൻ പാക്റ്റ് എന്ന് പറയുന്ന 1931. അടുത്ത് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണേ. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് സെക്കൻഡ് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ്. അതിന്റെ പീരീഡ് സെപ്റ്റംബർ 7 മുതൽ 1939 മുതൽ, സോറി 1931 മുതൽ ഡിസംബർ 1931 വരെ തന്നെയാണ്, ചില മാസങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അപ്പോൾ ഇവിടെ INC റെപ്രസെന്റ് ചെയ്ത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് പങ്കെടുത്തത് നമ്മുടെ ഗാന്ധിജി ആയിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും
ഗാന്ധിജി പറഞ്ഞ പല കാര്യങ്ങളും അവര് എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു രീതിയാണ് അല്ലെ. അവര് പറഞ്ഞ പല കാര്യങ്ങളും ഗാന്ധിജിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് ആൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ആൾ ഇന്ത്യൻ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി അറ്റൻഡ് ചെയ്തത് മീറ്റിംഗില്. അപ്പോ ഈ പറയുന്ന സെക്ഷനും എന്താണ് ആക്ച്വലി ഒരു ഫെയിലായിരുന്നു. അപ്പൊ അതിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച കുറച്ച് ആശയങ്ങളുണ്ട്, കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ട് റെസ്പോൺസിബിൾ ഗവൺമെന്റ് വേണമെന്നാണ് അല്ലേ, നമ്മുടെ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ഗവൺമെന്റ് വേണം. അവരിവിടെ പേരിന് ഭരിക്കുന്നെങ്കിലും എന്താണ് ഭരണമൊന്നും കൊള്ളത്തില്ല. അതുകൊണ്ട് അടുത്ത് കോൺഗ്രസ് എലോൺ റെപ്രസെന്റഡ് പൊളിറ്റിക്കൽ ഇന്ത്യ. അപ്പൊ ഇപ്പൊ ഇവരുടെ ഐ എൻ സി എന്ത് ചെയ്യുമെന്നാണ്, പൊളിറ്റിക്കൽ ഇന്ത്യ ആളുകളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇവരായിരിക്കും എന്ന് പറഞ്ഞു. അൺടച്ചബിൾസ് ആർ ഹിന്ദുസ് ആൻഡ് നോട്ട് നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് മൈനോറിറ്റീസ്. അൺടച്ചബിൾസ് ഹിന്ദുസ് ആണ്, അപ്പൊ അവരെ മൈനോറിറ്റി ആയിട്ട് അല്ലെ ന്യൂനപക്ഷമായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ദർ ഷുഡ് ബി നോ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് ഓർ അതർ മൈനോറിറ്റി. എല്ലാവർക്കും ഒരുമിച്ച് വേണമെന്നുള്ളതാണ് അല്ലേ. അപ്പോ പ്രത്യേകിച്ച് മുസ്ലിംസിനോ അല്ലെങ്കിൽ മറ്റ് മൈനോറിറ്റി വിഭാഗത്തിനോ ഒന്നും പ്രത്യേകിച്ച് എന്താണ് ഈ പറയുന്ന ഇലക്ടറേറ്റ്സ് അല്ല, ഈ പറയുന്ന സിസ്റ്റം ഇലക്ഷൻ സിസ്റ്റവും കാര്യങ്ങളും അതുപോലെ തന്നെ ഭരണമൊന്നും വേണ്ട. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗാന്ധിജി എന്താണ് അവിടെ ആവശ്യപ്പെട്ടതാണ്. ഗാന്ധിജി റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ആവശ്യമാണ് ഗാന്ധിജി അവിടെ അറിയിച്ചത്. അപ്പൊ അതൊന്നും അവരെന്ത് ചെയ്തില്ല, ചെവിക്കൊണ്ടില്ല എന്നാ പറയുന്നത്. മാത്രമല്ല ഈ പറയുന്ന ദീസ് ക്ലെയിംസ് ഓഫ് ഗാന്ധിജി വേർ റിജക്റ്റഡ് ബൈ അതർ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ആൻഡ് ഗാന്ധിജി റിട്ടേൺഡ് എംപ്റ്റി ഹാൻഡ്സ് ഫ്രം ബ്രിട്ടൻ ആൻഡ് വാസ് അറസ്റ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വാസ് എഗെയിൻ സ്റ്റാർട്ടഡ്. അപ്പോ എന്താണ് ഇദ്ദേഹം വെറുതെ പോയിട്ട് വെറും കൈയോടെ മടങ്ങി എന്നാ പറയുന്നത്. വെറും കൈയോടെ മടങ്ങി പിന്നെയും ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എഗെയിൻ ഒരു എന്താണ് ഫെയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തോണം. ഓക്കെ, ഫസ്റ്റ് കാര്യം പോലെ പ്രത്യേകിച്ച് എടുത്ത് നിങ്ങൾ നോക്കാനുള്ളത് ആ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. ഗാന്ധിജി മുന്നോട്ട് വെച്ചെന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ മാത്രമല്ല മറ്റുള്ളവരുടെയും കൂടെ ആശയങ്ങളാണ്. അപ്പൊ ആ തന്നിരിക്കുന്ന ആദ്യത്തെ ചെറിയ കാര്യങ്ങൾ എഴുതിയ ശേഷം പിന്നെ ഈ പോയിന്റ്സും കൂടെ എഴുതണം. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനമാണ്. അപ്പൊ ഇതും ലണ്ടനിൽ വെച്ച് തന്നെയാണ് നടന്നത്, 1932 December 17 തീയതി. അപ്പൊ ഇത് ജസ്റ്റ് ഒരു നോമിനൽ ആയിട്ട് പേരിന് മാത്രമുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നേ. കാരണം അതിൽ തന്നെ ഉണ്ട് വെറും പേരിന് വേണ്ടിയിട്ടുള്ള ചർച്ച, അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവർ തീരുമാനിക്കുന്നില്ല. അപ്പോ കോൺഗ്രസ് അതായത് നമ്മുടെ ഐ എൻ സി ഇതില് ചേരാനായിട്ട് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്തെന്നാ പറയുന്നത്. അതായത് അവർക്ക് താല്പര്യമില്ലായിരുന്നു, യാഥാർത്ഥ്യം പറഞ്ഞാൽ അവരെ ഇൻവൈറ്റ് ചെയ്യാത്തതാണ് കാര്യം. അപ്പോ ഇവിടെയും പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇറ്റ് വാസ് എ വൈറ്റ് പേപ്പർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്. അപ്പം അവിടെ ആ വൈറ്റ് പേപ്പർ എന്നുള്ള കൺസെപ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ അടുത്ത നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുവേ. ഓക്കെ, അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ആക്റ്റാണ് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് വരുന്ന ഒരു ഇൻസിഡന്റ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഗാന്ധി ഇർവിൻ പാക്ട് വന്ന പോലെ തേർഡ് റൗണ്ട് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് എന്ത് വരുന്നുണ്ടെന്നാ പറയുന്നത്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളിലെ ആളുകൾ ആരൊക്കെയാന്നുള്ളത്, മുസ്ലിം നേതാക്കന്മാരായിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന ഒക്കെ അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ എന്താ ഇതിൽ ആഗാഖാൻ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത്. അല്ലാതെ ഐ എൻ സി എന്ന് റെപ്രസെന്റ് ചെയ്തൊന്നും ആർക്കും പങ്കെടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകൺക്ലൂസീവ് ആയിട്ടൊരു കൃത്യമായിട്ടൊരു ഒരു എൻഡിങ് ഇല്ലാത്ത ഒരു ചർച്ചയായിരുന്നു ഈ പറയുന്ന മൂന്ന് ടേബിൾ കോൺഫറൻസുകളും. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ ഭാഗമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ഇത് എസ്എക്ക് ചോദിക്കുന്നെങ്കിൽ ഇനി പറയുന്ന ഗാന്ധി ഇർവിൻ പാക്ട് എഴുതണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിങ്ങൾ ഇതിൽ കൂടെ എഴുതണം. 5 മാർക്കിനൊക്കെ ആണെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്.